സത്യസന്ധി പറ ഞങ്ങൾ ഇതേ ബ്യൂട്ടി പാർലർ എത്തിയിട്ടുണ്ട് ഫിൽസനെ മേക്കപ്പ് ചെയ്യാൻ. നമുക്ക് നോക്കാം, ഫിൽസ നോക്കിയേ. ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്നിട്ട് നമുക്ക് നോക്കട്ടാ, അത് തുറന്ന് നോക്കുന്നുണ്ട്. നോക്കട്ടെ, ഫില്ല് ഇതാ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കോസ്റ്റ്യൂം ഇട്ട് കാണാം കേട്ടോ. ഞങ്ങൾ ഫിലുവിൻ്റെ സ്കൂളിൽ എത്തി. ഫിലു ഹെയറും അതേപോലെ തന്നെ ഫേസും സെറ്റാക്കിയിട്ടാണ് സ്കൂളിലോട്ട് വന്നത്. ഇനി ക്ലാസ്സിൽ ചെന്ന് ഓർണമെൻറ്റ്സൊക്കെ ഇടണം. അവിടെ വന്നിട്ട് ഓർണമെൻറ്റ്സൊക്കെ ഇടാമെന്നാണ് മിസ്സുമാർ പറഞ്ഞത്. ഫിലു ഇതേ ഫ്രണ്ടിൽ നടക്കുകയാണ് കേട്ടോ. ഇതേ ആ കാണുന്നതാണ് സ്റ്റേജ്. പിന്നെ അതേപോലെ തന്നെ ഫിലുവിന് കുറച്ച് പ്രൈസൊക്കെ ഉണ്ട്. ഫിലു ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്ത് ഹയസ്റ്റ് പോയിൻ്റൊക്കെ നേടിയതിന് ഫിലുവിന് ക്യാഷ് അവാർഡ് ഉണ്ട്. അതേപോലെ തന്നെ തേർഡ് സ്റ്റാൻഡേർഡിലെ ടോപ്പർ ഫിലു ആയിരുന്നു. ഹൈ മാർക്ക് വാങ്ങിയതിലും ഫിലുവിന് ഒന്ന് രണ്ട് പ്രൈസുണ്ട്. അങ്ങനെ ഒരു അങ്ങനെയുള്ള ത്രില്ലിലും കൂടെയാണ് ഫിലു. പിന്നെ അതേപോലെ തന്നെ ഫിലും അവരുടെ ഗ്രൂപ്പ് ഡാൻസ്, ഫിലും ഫ്രണ്ട്സും കൂടെയുള്ള ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെ കളിക്കാതെ ഒക്കെ ഒരു നല്ല അടിപൊളിയുള്ള സന്തോഷമൊക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു ത്രില്ലും എല്ലാം ഫിലുവിനുണ്ട് കേട്ടോ. അങ്ങനെ ഫിലു ക്ലാസ്സിലെത്തി ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് ആ കോസ്റ്റ്യൂമിന് മാച്ചായിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ ഇട്ടപ്പോൾ ഫിലു പറയണേ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന്. അങ്ങനെ പിന്നെ ഫിലു പറഞ്ഞ് ഫ്രണ്ട്സിനൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ അതേ ഫിലുവിൻ്റെ ഫ്രണ്ട്സാണ് ആ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് എന്താ പറയുക, ഫിലുവിൻ്റെ ഫ്രണ്ട്സും ഇങ്ങനെ റെഡി ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ഡാൻസ് കളിക്കാനുള്ള മക്കളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റെഡിയായ പിള്ളേരെ വെച്ച് ഇങ്ങനെ ഫിലുവിൻ്റെ കൂടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവരൊക്കെ റെഡിയായിട്ട് ഇവരോട് ടീച്ചർ വന്ന് പറയുന്നുണ്ട്, ഗസ്റ്റുകളെ വെൽക്കം ചെയ്യുന്നത് നിങ്ങളാണ്, അപ്പം നിങ്ങൾ അവരെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ മിസ്സുമാർ. അപ്പോൾ അങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഈ ഫ്ലവറൊക്കെ കൊടുത്ത് അവരെ വെൽക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ്. അവരോട് ഞാൻ ഫിലുവിൻ്റെ വ്ളോഗൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ആന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ അവർ ഇങ്ങനെ ഓരോന്ന് അവരുടെ ആ ഒരു എന്താ പറയുക സന്തോഷം ഉണ്ടല്ലോ ഡാൻസ് കളിക്കുക എന്നുള്ള സന്തോഷം, അങ്ങനെ അവിടെ അവരവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ ഗസ്റ്റുകൾ വരുന്നത്. സ്കൂളിൽ തന്നെ ബാൻഡ് സെറ്റ് അവരെ ഗസ്റ്റുകളെ വെൽക്കം ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ അവരെ ഗസ്റ്റുകളൊക്കെ സ്റ്റേജിൽ കയറിയിരുന്നു. അപ്പോൾ ഫിലും ഫ്രണ്ട്സും അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഫ്ലവറൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഫിലു ആണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. Diocese of Kochi. Amidst his busy schedule, Reverend Father Joshi George Elisherin has blessed us by being with us to inaugurate this function. With due respect, I welcome you, Father. Respected sir, I send to you a cordial welcome. From the class 3A, the first prize goes to Filsa Fatima TA. Second prize goes. She has won various prizes in the fields.
മാന്യ സദസ്സിനെ വന്ദനം. കുഞ്ഞുങ്ങൾ പൂക്കളെ പോലെ ചിരിക്കേണ്ടവർ, പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ടവർ, കിളികളെ പോലെ മധുരമായി കൊഞ്ചേണ്ടവർ, എന്നിട്ടും കറുത്തു പോകുന്നു കുഞ്ഞു ബാല്യങ്ങൾ. മലയാളത്തിന്റെ പ്രിയ കവിത്രി സുഗതകുമാരി ടീച്ചറുടെ പട്ടുപാവണ എന്ന കവിതയ്ക്ക് ഒരു രംഗഭാഷ്യം. റോഡെ പോയി തണ്ടി നാല് കാശുണ്ടാക്കാതെ റേഡിയോയിൽ പാട്ട് കേട്ടിരിക്കുന്ന പോടി പോയി പിച്ച തണ്ടടി. ശിക്കണമ്മ അന്ത കടയിന്ന് ഒരു പഴം വാങ്ങിക്കോടമ്മ, പശിക്കണമ്മ. ഹേ പോടി, എനിക്ക് തണ്ണി അടിക്കുന്നതുക്ക് പണം തികയാതെ എനിക്ക് പഴം വേണമ്മാ, പിച്ചി പോട്ടിടുവേ. പഴയ പാട്ട്, ഇരുമ്പ് ചെറുപ്പ്, നോട്ട്ബുക്ക്. അതെ, അത് അവൾ തന്നെയാ എനിക്ക് ഉറപ്പാ. ഇന്നലെ എന്റെ വീടിനുമ്പിൽ കുഴിച്ചുകൊണ്ടിരുന്ന എന്റെ കുഞ്ഞിന്റെ ഒന്നര പാല മാല പൂഷിച്ചോണ്ട് പോയത് അവളാണ്. എടാ ദിവാകര, വെലായിത, ഓടി വാടാ, കഴിനെ പിടിക്കടാ. കള്ളക്കൂട്ടങ്ങൾ ഒന്നിനെയും ബാക്കി വെക്കരുത്, തള്ളി കൊല്ലടാ. വേണ്ട സേട്ടാ, എന്റെ അമ്മ അടിക്കില്ല സേട്ടാ, വേണ്ട സേട്ടാ. കേറടി വണ്ടിയിലെ ആ പെണ്ണിനെ പിടിച്ച് വണ്ടി കയറ്റി, നിന്നൊക്കെ വിളയാൻ വിട്ടാലേ ഈ തെരുവ് മുഴുവൻ കട്ടുപൊടിക്കും. കേറടി വണ്ടിയിലെ. നമസ്കാരം മാഡം, ഞങ്ങൾ കോടതി ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കുട്ടിയെ ഇവിടെ താമസിപ്പിക്കണം. ഇവളുടെ അമ്മ ഒരു തടവ് കേസിൽ ജയിലിലാണ്. പിന്നെ ബന്ധുക്കളെല്ലാവരും ഒഴിവിലും. എന്താ മോളുടെ പേര്? കാളി. എന്തിനാ മോള് കരയുന്നത്? ദാ നോക്ക്, മോൾക്ക് അവിടെ ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. മോൾക്ക് വിശക്കുന്നുണ്ടോ? മക്കളെ, ഇവൾ കാളി. നിങ്ങൾക്ക് കളിക്കാൻ ഒരു പുതിയ കുളപ്പിറപ്പ്. ഇവളെ കൊണ്ടുപോയി കുളിപ്പിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇടുവെച്ച് നിങ്ങളുടെ ഒപ്പം കൂട്ടിക്കോ. ദാരിദ്ര്യത്തിൽ പിറന്ന്, ദാരിദ്ര്യം തിന്നു മാനിക്കാൻ വിത്തിക്കപ്പെടുന്ന ഈ ബാല്യങ്ങളെ കാണാതെ തൊള്ളകേറി സോഷ്യലിസം പ്രസംഗിക്കുന്നവരെ, ആർക്കാണ് സ്വാതന്ത്ര്യം? ആരുടേതാണ് സ്വാതന്ത്ര്യം? ആഹാ, ആരിത്? കാളിയോ? കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ കാളിയല്ല. ഹേമലത, എൻ പേര് നാനേ മാറ്റി. ഹായ്, നല്ല പേര് ഹേമലത. വാ ഹേമലത, നമുക്ക് പോയി കളിക്കാം. എനക്ക് ഒരുപാട് പാട്ട് തരും, ആനയെല്ലാം തമിഴ് പാട്ട്. കഥകളാ, പുസ്തകങ്ങൾ വായിച്ചാൽ ലോകം നമുക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു വരും. പിന്നെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇവയെല്ലാം നമ്മുടെ കൂട്ടുകാരാവും. ഹനാ, എനിക്ക് എഴുത്തുമായനെ ഒന്നും തെറിയാതെ നിന്നെ ഞങ്ങളുടെ സ്കൂളിൽ അയക്കാൻ ടീച്ചറമ്മയോട് പറയാം. ടീച്ചറമ്മ, ടീച്ചറമ്മ, ഞാൻ സ്കൂളിൽ പോയി നിറയെ പഠിച്ച് എ ബി സി. ടീച്ചറമ്മ, എനിക്ക് ഒരാശയിരിക്ക്. ചെല്ലട്ടമ്മ, എനിക്ക് ഒരു പട്ടുപാവാട വേണം. പട്ടുപാവാട ഇട്ട് ഞാനീ മുറ്റം നിറയെ ഓടിക്കളിക്കും. ഹലോ ഹലോ, ഇങ്ങനെ ആരുമേ ഇല്ലയോ? ആ മാഡം, ഞാൻ അഡ്വക്കേറ്റ് വേദാർച്ചന അയ്യരേ. ഇത് ഇവിടെയുള്ള കാളി എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ ആണ്ടടെ. അമ്മ ജയിൽവാസം കഴിഞ്ഞു വന്നതാൽ കുട്ടിയെ വിട്ടുകൊടുക്കണമെന്നാണ് കോർട്ട് ഓർഡർ. എന്നെ സ്വന്നാലും കുട്ടിയെ വിട്ടുകൊടുക്കണം. അരുത്, കൊണ്ടുപോകരുത്. തെരുവിന്റെ ജനതയിലേക്ക് വീണ്ടും മത്സരൻ അനുവദിക്കണോ? ആ കുട്ടിയെ നോക്കൂ, അവിടെ സന്തോഷത്തോടെ കൂടിയാണ് ഇവിടെ കഴിയുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ കഴിയാം. അവൾ പഠിക്കാൻ വിട്ടിക്കുക, അവൾ പഠിച്ചോട്ടെ. അതൊന്നും നമുക്ക് തരാതെ കാളിയെ വിളിക്ക്. ഹേ കാളി, വാടിവേളിയിലെ പോകലാം. ഇല്ല, എനിക്ക്
പോകണ്ട, ഞാൻ പോവില്ല, എനിക്ക് കളിയാകണ്ട. ടീച്ചറമ്മ എന്നെ കൊണ്ടുപോകണ്ടെന്ന് പറ, ടീച്ചറമ്മ എന്നെ കൊണ്ടുപോകണ്ടെന്ന് പറ. എന്നമ്മ ഇത് പുതിയ ഉടുപ്പ് സെരുപ്പ്, എന്നാണ് സഞ്ചിയിലെ ഉദരത്തിൽ വിശപ്പറിയാത്തവരെ, നിങ്ങൾക്ക് ഇത് വെറും ഒരു കാഴ്ച. തെരുവിന്റെ അഴുക്ക് കൂമ്പാരങ്ങളിൽ ജീവിതം തീർന്നു പോകുന്ന ബാല്യങ്ങളെ കാണാത്ത ഭരണവർഗമേ, നീതി പീഠമേ, ഇനി എന്നാണ് എന്നാണ് ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക? നന്ദി, നമസ്കാരം. മസാല ദോശ വേണം എന്ന് പറഞ്ഞപ്പോൾ, ദോശ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അല്ലേ.